നമസ്കാരം. ഉദയ്പൂരിൽ കനയ്യാലാലിനെ കൊലപ്പെടുത്തിയ ഭീകരർ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെന്ന് രാജസ്ഥാൻ പോലീസ് കണ്ടെത്തി. കനയ്യാലാലിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ സംഭവത്തിലെ മുഖ്യപ്രതി റിയാസ് അട്ടാരി 2019 മുതൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനാണ്. മറ്റൊരു പ്രതിയായ ബബ്ലയും താൻ PFI പ്രവർത്തകനാണെന്ന് പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. നുബൂർ ശർമ്മയ്ക്കെതിരെ കൊലവിളി മുദ്രാവാക്യങ്ങളുമായി ഉദയ്പൂരിൽ നടത്തിയ PFI റാലിയിൽ ഇരുവരും പങ്കെടുത്തിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇവരെ കൊലപ്പെടുത്താനുള്ള തീരുമാനമുണ്ടായത്. PFI സംസ്ഥാന ദേശീയ നേതൃത്വത്തിനും കൊലപാതകത്തിൽ അറിവുണ്ടാവുമെന്നാണ് പോലീസ് കരുതുന്നത്. പ്രതികളുടെ ഫോൺ രേഖകളും സംഘടനയിലെ അവരുടെ അടുപ്പവും വിശദമായി അന്വേഷിച്ചു കഴിഞ്ഞാൽ കൂടുതൽ അറസ്റ്റുകളും ഉണ്ടാവും. നുബൂർ ശർമ്മയുടെ പ്രസ്താവനയെ പിന്തുണച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടതിനാണ് കനയ്യാലാൽ എന്ന ഹിന്ദു തയ്യൽക്കടക്കാരനെ പട്ടാപ്പകൾ ഗോസ് മുഹമ്മദ്, റിയാസ് അക്താരി എന്നിവർ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. തുടർന്ന് കൊലപ്പെടുത്തിയ രംഗങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇത്തരത്തിൽ വധിക്കുമെന്ന് വീഡിയോയിലൂടെ ഇവർ ഭീഷണിപ്പെടുത്തിയിരുന്നു. പ്രതികൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പോലീസ് പിടികൂടുകയായിരുന്നു. 46-കാരന് അയാളുടെ ശരീരത്തിൽ 26 കുത്തേറ്റ മുറിവുകൾ ഉണ്ടായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഭീകര സംഘടനയായ IS രീതിയിലാണ് കനയ്യാലാലിനെ മതഭ്രാന്തന്മാർ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് പറഞ്ഞു. കനത്ത സുരക്ഷയ്ക്കൊടുവിലാണ് രണ്ട് പ്രതികളെയും പോലീസ് കോടതിയിൽ ഹാജരാക്കിയത്. നുബൂർ ശർമ്മയ്ക്ക് പിന്തുണ നൽകിയതുമായി ബന്ധപ്പെട്ട് മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ കൊല ചെയ്യപ്പെട്ട ഉമേഷ് കോൽഹയെ വധിച്ച സംഭവത്തിന് പിന്നിലും PFI ആണെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. ഉമേഷ് കോൽഹയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രധാന പ്രതികളായ ഇർഫാൻ ഖാനും യൂസഫ് ഖാനും PFI ബന്ധമുള്ളവരാണെന്നാണ് പോലീസ് പറയുന്നത്. താലിബാൻ മോഡൽ കൊലപാതകങ്ങൾ നിർവഹിക്കുന്നതിന് പ്രതികൾക്ക് പ്രത്യേക പരിശീലനം ലഭിച്ചിട്ടുണ്ടെന്നും അന്വേഷണ സംഘം കരുതുന്നു. നഗരത്തിൽ മെഡിക്കൽ ഷോപ്പ് നടത്തുകയായിരുന്ന ഉമേഷ് പ്രഹ്ലാദ് റാവു കോൽഹെ June 21 രാത്രി കടയിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോഴാണ് കൊല്ലപ്പെട്ടത്. കേസിൽ കൊലപാതകം, ഗൂഢാലോചന എന്നീ വകുപ്പുകൾ പ്രകാരം അറസ്റ്റിലായ 6 പേരെ July 5 വരെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലാണ് വാട്സപ്പ് സന്ദേശങ്ങളിൽ പ്രവാചകൻ എന്നെ ആരോപിച്ചാണ് കൊലപാതകമെന്ന് വ്യക്തമായത്. അതേസമയം പ്രവാചകൻ എന്നെ ആരോപിച്ച് നിരപരാധികളെ കൊന്നൊടുക്കുന്ന ജിഹാദി സംഘങ്ങളാണ് ഉമേഷിന്റെ കൊലപാതകത്തിന് പിന്നിലെന്ന് പ്രാദേശിക BJP നേതാക്കൾ ആരോപിച്ചിരുന്നു. ഉദയ്പൂർ കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു സംശയം ബലപ്പെട്ടതും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.